ഔലിയായ ഫർള്, നാവുകൊണ്ട് പറയേണ്ടതായ ഫർള്, അള്ളാഹു അക്ബർ എന്നുള്ള ആ വാചകത്തിലെ ഒരക്ഷരത്തിനു പോലും തെറ്റുവരാൻ പാടില്ല, ഒരക്ഷരം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ നിൽക്കുന്നത് ജഗനിയന്താവായ ഈ ലോകത്തെ യാഗമാനം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുവിന്റെ മുന്നിലാണ്, ചെറിയ ആളുടെ മുന്നിലല്ല. അവൻ ഏറ്റവും വലിയവനാണ് എന്നുള്ള ആ മഹത്തായ വാചകം നാം പറയുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂഉം ഭയഭക്തിയും ലഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ഓതണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ 14 ഫർളുകളെ ലളിതമായ രൂപത്തിൽ നാം അവതരിപ്പിച്ചു. ഇന്ന് നമുക്ക് ആ 14 ഫർളുകളുടെ കൂട്ടത്തിൽ കൗലിയായ ഫർളുകളെ നമുക്ക് ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഇന്നലെ നമ്മൾ നിസ്കാരത്തിൻ്റെ 14 ഫർളുകളെ മൂന്നായി ഭാഗിച്ചിരുന്നു. ഒന്ന് കൽബിയായ ഫർള്, അതായത് മനസ്സുകൊണ്ട് കരുതേണ്ടതായ ഫർള്, അത് നിയ്യത്ത് മാത്രമാണ്. മറ്റൊന്ന് കൗലിയായ ഫർള്, നാവുകൊണ്ട് പറയേണ്ടതായ ഫർള്. മറ്റൊന്ന് ഫിഅലിയായ, നാം ചെയ്യേണ്ടതായ ഫർളുകൾ, റുക്കൂഉ് സുജൂദ് പോലെയുള്ള ഫർളുകൾ. ഇവ 8 എണ്ണമാകുന്നു. അതേസമയം കൗലിയായ, നാവുകൊണ്ട് പറയാൻ നിർബന്ധമായ ഫർളുകൾ 5 എണ്ണമുണ്ട്. അതിൽ ഒന്നാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലുന്ന അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ. അത് മനസ്സിൽ കരുതിയാൽ പോരാ, അല്ലെങ്കിൽ കൈകൊണ്ട് കൈ ഇങ്ങനെ ഉയർത്തി മനസ്സിൽ കരുതിയാലും പോരാ, കൈ ഉയർത്തലൊക്കെ സുന്നത്തെ ഉള്ളൂ. അതേസമയം അള്ളാഹു അക്ബർ എന്ന് നാവുകൊണ്ട് പറയൽ അത് നിർബന്ധമാകുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്നുള്ള ആ വാചകത്തിലെ ഒരക്ഷരത്തിനു പോലും തെറ്റുവരാൻ പാടില്ല, ഒരക്ഷരം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു എന്നതിൻ്റെ ഹാക്ക് അള്ളാഹു, ചില ആളുകൾ അത് അള്ളാഹു എന്ന് ഹംസയായി ഉച്ചരിച്ച് അള്ളാഹു എന്ന് പറയാറുണ്ട്. അള്ളാഹു എന്നല്ല, അള്ളാഹു ഹാക്ക് തന്നെ വേണം. അള്ളാഹു അക്ബർ, അതുപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഹംസ, അക്ബർ എന്നതിൻ്റെ അ, അതും കൃത്യമായി ഉച്ചരിക്കണം. ചില ആളുകൾ അള്ളാഹു അക്ബർ എന്ന് ആ ഹംസ കൃത്യമായി ഉച്ചരിക്കാതെ പറയാറുണ്ട്. ഹംസ തൊണ്ടയുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അള്ളാഹു അക്ബർ, ആ രൂപത്തിൽ കൃത്യമായി നാം ഉച്ചരിക്കേണ്ടതുണ്ട്. അത് മനസ്സിൽ വരുത്തിയാലോ, അല്ലെങ്കിൽ നാവനക്കാതെ ചെറിയ രൂപത്തിൽ ചൊല്ലിയാലോ പോരാ. നാവ് ചലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ശബ്ദം നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം ഉറക്കയാക്കിക്കൊണ്ട് അടുത്തിരിക്കുന്ന ആൾക്ക് വസ്വാസാകുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തരുത്. നമുക്ക് കേൾക്കുന്ന രൂപത്തിൽ നാം പതിയെ മെല്ലെ അള്ളാഹു അക്ബർ എന്ന് നാവുകൊണ്ട് പറയാൻ നിർബന്ധമാണ്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹു ഏറ്റവും വലിയവനാണ്, ഞാൻ വലിയവനല്ല, ഞാൻ നിസ്സാരക്കാരനാണ്, എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗനിയന്താവായ അള്ളാഹു, അവൻ മാത്രമാണ് ഏറ്റവും വലിയവൻ എന്നർത്ഥം വരുന്ന ആ മഹത്തായ വാചകം പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം തുടങ്ങേണ്ടത്. ആ അർത്ഥം മനസ്സിലേക്ക് വരികയും വേണം, അപ്പോഴാണ് നിസ്കാരത്തിൻ്റെ ഭയഭക്തിയും തഖ്വയും ഖുശൂഉം നമ്മിലേക്ക് വരുന്നത്. ഞാൻ നിൽക്കുന്നത് ജഗനിയന്താവായ ഈ ലോകത്തെ യാഗമാനം സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ അള്ളാഹുവിൻ്റെ മുന്നിലാണ്, ചെറിയ ആളുടെ മുന്നിലല്ല. അവൻ ഏറ്റവും വലിയവനാണ് എന്നുള്ള ആ മഹത്തായ വാചകം നാം പറയുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂഉം ഭയഭക്തിയും ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്
നിസ്കാരത്തിലെ മറ്റു പല ഭാഗങ്ങളിലും അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ ആവർത്തിക്കാൻ വേണ്ടി നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. റുകൂഇലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ, വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ, അപ്പോഴെല്ലാം അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് നാം നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ആളമത്വം, അവന്റെ ഗാംഭീര്യവും, അവന്റെ ബഹുമാനവും, അവന്റെ ആ വലുപ്പവും എല്ലാം നമ്മുടെ കൽബിലേക്ക് വരണം. അതുമൂലം നാം അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് ഖുശു ലഭിക്കുകയാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽ വാചികമായ ഫർള്, നാവുകൊണ്ട് പറയുന്ന നിർബന്ധമായ ഫർളിൽ 5 എണ്ണമുണ്ട്. അതിൽ ഒന്നാമത്തത് അള്ളാഹു അക്ബർ എന്നുള്ളതാണ്. അത് കൃത്യമായി പറയണം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് കൈ ഉയർത്തൽ പ്രത്യേകം സുന്നത്താണ്. അള്ളാഹു എന്ന് പറയാൻ തുടങ്ങുന്ന സമയത്ത് കൈ ഉയർത്താനും തുടങ്ങുക, എന്നിട്ട് അക്ബർ എന്ന് അവസാനിക്കുമ്പോൾ, റാ അവസാനിക്കുന്ന സമയത്ത് കൈ ഉയർത്തലും അവസാനിക്കുക. അപ്പോൾ അള്ളാഹു അക്ബർ, അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തലും അവസാനിക്കണം, എന്നിട്ട് കൈ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി കെട്ടുക. ഉയർത്തിയ കൈയിനെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്നും ചൊല്ലേണ്ടതില്ല. ഇങ്ങനെയാണ് പൂർണ്ണമായ രൂപം. ഇവിടെ കൈ ഉയർത്തലും കൈകെട്ടലും ഒക്കെ സുന്നത്താണ്, നിർബന്ധം അള്ളാഹു അക്ബർ എന്ന് പറയലാണ്. രണ്ടാമത്തെ വാചികമായ കൗലിയായ ഫർള് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ, അതിന്റെ മുമ്പ് വജ്ജഹുത്തു വാദൻ പ്രത്യേകം സുന്നത്തുണ്ട്. ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് വജ്ജഹുത്തു അതിന് പറയുന്നത്, പ്രാരംഭ പ്രാർത്ഥന. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അത് പ്രത്യേകം ചൊല്ലൽ സുന്നത്തുണ്ട്, നിർബന്ധമില്ല. ഇനി ദുആഉൽ ഇഫ്തിതാഹിന്റെ കൂട്ടത്തിൽ വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹായി പരിഗണിക്കപ്പെടുന്നത് പോലെ ദുആഉൽ ഇഫ്തിതാഹായി ഹദീസുകളിൽ വന്ന വേറെയും ദുആകളുണ്ട്. ചെറിയ ദുആകളുണ്ട്, അത് ചെയ്താലും മതി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകം ഫീ, വജ്ജഹ്തു മുഴുവനായി ചൊല്ലുന്നതിന്റെ പകരം ഇത് ചൊല്ലിയാലും മതി. പ്രത്യേകിച്ച് തറാവീഹ് നിസ്കാരം പോലെയുള്ള നിസ്കാരങ്ങളിൽ പല ആളുകളും തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കും. ഒന്നാമത്തെ റക്അത്തിൽ വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹ് പ്രത്യേകം സുന്നത്തുണ്ടല്ലോ, അവിടെ വജ്ജഹ്തു അദാൻ സമയം കിട്ടാത്തതിന്റെ പേരിൽ അവർ ആ സുന്നത്ത് ദുആഉൽ ഇഫ്തിതാഹി എന്നുള്ള സുന്നത്ത് തന്നെ ഉപേക്ഷിക്കുകയാണ്. ദുആഉൽ ഇഫ്തിതാഹ് ഉപേക്ഷിക്കൽ കറാഹത്താകുന്നു. നാം നിത്യേന തറാവീഹിൽ മുഴുവനും ഈ ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കുമ്പോൾ തറാവീഹ് തീരുമ്പോഴേക്ക് 10 കറാഹത്തുകൾ നാം ചെയ്തുപോയി. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമൊന്നും ഉണ്ടാവുകയില്ല, എന്നിരുന്നാലും അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്, ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കറാഹത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിസ്കാരങ്ങളിൽ അത് ഉണ്ടാകരുത്. പൂർണ്ണമായും സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ നിസ്കാരം ഉണ്ടാകേണ്ടത്. കറാഹത്ത് ചെയ്തു എന്ന് കരുതി കുറ്റമില്ല എന്ന് കരുതി കറാഹത്ത് ചെയ്യാനുള്ളതല്ല, കറാഹത്ത് ഉപേക്ഷിക്കാനുള്ളതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വെറുക്കപ്പെടുന്നത്, ഉപേക്ഷിക്കപ്പെടേണ്ടത് എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ്. ഒഴിവാക്കുക എന്നുള്ളതിനെ നാം ഉപേക്ഷിച്ച് ദുആഉൽ ഇഫ്തിതാഹിനെ നാം ചെയ്യേണ്ടതുണ്ട്. അതിന് ചെറിയ ദുആഉൽ ഇഫ്തിതാഹാണ് പിന്നെ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകം ഫീ, അത് ചൊല്ലിയാൽ കറാഹത്ത് ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അത് ചൊല്ലിയാലും മതി. എന്നിട്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹയാണ് കൗലിയായ ഫർളുകളിൽ രണ്ടാമത്തെ ഫർള്. ഒരുപാട് കാര്യങ്ങൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കാനുണ്ട്. ഫാത്തിഹയുടെ സുന്നത്താണ് അഊദു ഓതുക എന്നുള്ളത്. അഊദു ഫാത്തിഹയിൽപ്പെട്ട ആയത്തല്ല, ബിസ്മിയാണ് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്. അഊദു ഓതൽ പ്രത്യേകം സുന്നത്താണ്, അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. നാം നിസ്കാരത്തിൽ, തറാവീഹ് നിസ്കാരത്തിലൊക്കെ 20 റക്അത്തിലും ഫാത്തിഹ അഊദു ഉപേക്ഷിച്ചാൽ 20 കറാഹത്തുകളായി. അതുകൊണ്ട് ഫാത്തിഹ ഓതുന്ന സമയത്ത് അഊദു നാം ഓതേണ്ടതുണ്ട്, അത് ഓതിയിരിക്കണം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം. നമ്മുടെ നിസ്കാരത്തിൽ പിശാചിന്റെ ശല്യമില്ലാതിരിക്കാൻ അഊദു അതിൽ പ്രത്യേകം സുന്നത്താണ്. അഊദു ഓതിയതിന് ശേഷം പിന്നീടാണ് നാം നിർബന്ധമായ ഫാത്തിഹയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ രണ്ടാമത്തെ ആയത്ത്, അർ റഹ്മാനിർ റഹീം മൂന്നാമത്തെ ആയത്ത്, മാലിക് യൗമിദ്ദീൻ അത് നാലാമത്തെ ആയത്ത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ അത് അഞ്ചാമത്തെ ആയത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അത് ആറാമത്തെ ആയത്ത്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ഇത് ഏഴാമത്തെ ആയത്ത്. ഈ ഏഴ് ആയത്തുകളും വളരെ കൃത്യമായി ഒരക്ഷരത്തിന് പോലും തെറ്റ് സംഭവിക്കാതെ അതിലുള്ള മുഴുവൻ ശബ്ദുകളെയും മദ്ദുകളെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടത്. ലാ സ്വലാത്ത ലിമല്ലം യഖ്റഉ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. മസ്ബൂക്കായി നിസ്കരിക്കുന്നവന്റെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതേണ്ടതില്ല. മസ്ബൂക്ക് ആരി എന്നൊക്കെ ഇൻഷാല്ലാ പിന്നീട് ചർച്ച ചെയ്യാം. അതായത് ഇമാമ് റുക്കുഇലേക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക്. ഫാത്തിഹ ഓതാത്തവനല്ല, സമയം കിട്ടിയിട്ടും ഫാത്തിഹ ഓതാത്തവൻ മസ്ബൂക്കല്ല. അവൻ ഫാത്തിഹ ഓതിയതിന് ശേഷമേ റുക്കുഇലേക്ക് പോകാൻ പാടുള്ളൂ. അതേസമയം ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല, നേരം വൈകി വന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിലേർപ്പെട്ട് തക്ബീർ കെട്ടാൻ നേരം വൈകി, അതുമൂലം റുക്കുഇലേക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല. അവൻ മസ്ബൂക്കാണ്, അവൻ ഫാത്തിഹ ഓതേണ്ടതില്ല. അവന്റെ ഫാത്തിഹ ഇമാം ഏറ്റെടുക്കുന്നതാണ്. മസ്ബൂക്കല്ലാത്തവന്റെ എല്ലാവരുടെ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമായ കാര്യമാകുന്നു. ഫാത്തിഹ ഓതുമ്പോൾ അതിൽ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന്, ഫാത്തിഹ മുഴുവനും നൃത്തത്തിലായിരിക്കണം ഓതിയിരിക്കേണ്ടത്. ചില ആളുകളൊക്കെ സ്പീഡിൽ നിസ്കരിക്കുമ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം എന്ന് പറഞ്ഞ് റുക്കുഇലേക്കാണ്ട് പോകും. എന്നിട്ട് റുക്കുഇലാണ് വലദ്ദാലീൻ എന്ന് പറയുന്നത്. നിസ്കാരം ശരിയാവുകയില്ല, കാരണം ഫാത്തിഹ മുഴുവനായിട്ടും നൃത്തത്തിൽ തന്നെ ആയിരിക്കണം ഓതേണ്ടത്. രണ്ടാമത്തെ ഫർള്, ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട, ഫാത്തിഹയിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഫാത്തിഹയുടെ ഫർള്, ഫാത്തിഹയുടെ മുഴുവൻ ഹർഫുകളും സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുക എന്നുള്ളതാണ്. ഫാത്തിഹ മനസ്സിൽ ഓതിയാൽ മതിയാവുകയില്ല, അത് നാവുകൊണ്ട് ഓതുകയും അവൻ ഓതുന്നത് അവൻ കേൾക്കുന്ന രൂപത്തിൽ ഓതുകയും നിർബന്ധമാകുന്നു, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മൂന്നാമത്തേത്, ഫാത്തിഹ മുഴുവനും അറബിയിൽ പാരായണം ചെയ്യുന്നതാണ്. ഫാത്തിഹയുടെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞതുകൊണ്ട് മതിയാവുകയില്ല, അറബിയിൽ തന്നെ ആയിരിക്കണം. നാലാമത്തേത്, ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം, ഫാത്തിഹയുടെ വാജിബായ നിർബന്ധമായ കാര്യം, ഫാത്തിഹയുടെ അക്ഷരങ്ങളെയും അക്ഷരങ്ങളുടെ മഹ്റജുകളെയും, അതായത് അക്ഷരം പുറപ്പെടുന്ന സ്ഥലങ്ങളെയും, അതുപോലെ തന്നെ ഫാത്തിഹയിലുള്ള ശബ്ദുകളെയും, അതായത് കട്ടിക്കൂട്ടി പറയേണ്ട ചില അക്ഷരങ്ങൾ, ഇയ്യാക പോലെയുള്ള അക്ഷരങ്ങൾ, അവിടെ ഇയ്യാക എന്ന് പറഞ്ഞാൽ പോരാ, ആ യാഇന് ശബ്ദ് കൊടുത്ത് കട്ടിക്കൂട്ടി ശക്തിയായി ഇയ്യാക എന്ന് പറയേണ്ടതുണ്ട്. അത്തരം ശബ്ദുകളും ഫാത്തിഹയുടെ ഹർഫുകളും അതിന്റെ മഹ്റജുകളുമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടും കൃത്യമായിട്ടുമായിരിക്കണം ഉച്ചരിക്കേണ്ടത്. അഞ്ചാമത്തെ, ഫാത്തിഹയുടെ ഫർള്, അർത്ഥത്തെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള തെറ്റുകൾ ഫാത്തിഹയിൽ ഇല്ലാതിരിക്കണം. ആറാമത്തത്, അൽ മുവാലാത്ത്, ഫാത്തിഹയുടെ ആയത്തുകൾ തമ്മിൽ, ഫാത്തിഹയിലെ കലിമത്തുകൾ തമ്മിൽ തുടർച്ചയുണ്ടായിരിക്കണം. ഒരായത്ത് കഴിഞ്ഞ് ദീർഘനേരം ഉണ്ടാതിരുന്നതിന് ശേഷം അടുത്ത ആയത്ത് ഓതിയാൽ മതിയാവില്ല, ഒരായത്ത് ഓതി തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത ആയത്ത് ഓതേണ്ടതുണ്ട്. ഏഴാമത്തത്, ഫാത്തിഹയുടെ കലിമത്തുകളും ഫാത്തിഹയുടെ ആയത്തുകളും തമ്മിൽ തർത്തീബ് ക്രമം പാലിച്ചിരിക്കണം. ഒന്നാമത്തെ ആയത്ത് ഒന്നാമതും, രണ്ടാമത്തെ ആയത്ത് രണ്ടാമതും, മൂന്നാമത്തേത് മൂന്നാമതും ആയി ഓതിയിരിക്കണം. ക്രമം തെറ്റിച്ചു ഓതിയാൽ ഫാത്തിഹ സ്വഹീഹാവുകയില്ല. മറ്റൊന്ന്, എട്ടാമത്തെ ഫർള്, എട്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, ഫാത്തിഹയിൽ നിർബന്ധമായും കൊണ്ടുവരേണ്ട മദ്ദുകളുണ്ട്. വലദ്ദാലീൻ, ആ മദ്ദ്, അത്തരത്തിലുള്ള മദ്ദുകളും അതുപോലെ തന്നെ ഖിറാഅത്തിന്റെ ഇമാമിയങ്ങൾ നിർബന്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫാത്തിഹയിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് നാം ഫാത്തിഹ ഓതേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഫാത്തിഹ ഓതുമ്പോൾ പല തെറ്റുകളും പലപ്പോഴും പലർക്കും സംഭവിക്കാറുണ്ട്. ചില ആളുകൾ സ്പീഡിൽ ഓതും, ഓരോ ആയത്തും വഖുഫ് ചെയ്ത് നിർത്തി ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. കൂട്ടി ഓതുമ്പോൾ കൂട്ടി ഓതുന്ന രീതി കൂടെ നാം പഠിക്കേണ്ടതുണ്ട്.
വഖഫ് ചെയ്ത് ഓതുക അല്ലെങ്കിൽ ചേർത്തി ഓതുക. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരായത്ത് നിർത്തി ശ്വാസം വിട്ടതിന് ശേഷം അടുത്ത ആയത്ത് ഓതുക, ഇതാണ് വഖഫ്. അല്ലെങ്കിൽ ചേർത്തി ഓതുക. ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരായത്ത് അവസാനിച്ച് അടുത്ത ആയത്തിലേക്ക് നാം ചേർത്തുമ്പോൾ നാം ഒന്നാമത് ഓതിയ ആയത്ത് ആയത്തിന്റെ അവസാനാക്ഷരത്തിന്റെ ഹർക്കത്ത് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം അടുത്ത ആയത്തിലേക്ക് കടക്കേണ്ടത്. ഉദാഹരണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർത്തി ഓതുകയാണ് എങ്കിൽ റഹീം, കൂട്ടി ഓതുകയാണ് എങ്കിൽ റഹീമി എന്ന് മീമിന് കസ്റ ഉച്ചരിച്ചുകൊണ്ട് അടുത്ത ആയത്ത് ഓതണം. അപ്പോൾ എങ്ങനെ ഓതും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തും അർറഹ്മാനിർ റഹീം എന്ന ആയത്തും ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന എന്നാണുള്ളത്. നാം നിർത്തുമ്പോൾ റബ്ബിൽ ആലമീൻ, കൂട്ടി ഓതുമ്പോൾ ആലമീന എന്ന നൂനിന് ഫത്ഹ് കൊടുത്തായിരിക്കണം കൂട്ടി ഓതേണ്ടത്. അർറഹ്മാനിർ റഹീം നിർത്തി ഓതുമ്പോൾ അങ്ങനെ ഓതുക. അടുത്ത ആയത്തുമായി ചേർത്തി ഓതുമ്പോൾ അർറഹ്മാനിർ റഹീമി മാലിക്കി യൗമിദ്ദീൻ, അർറഹ്മാനിർ റഹീമി എന്ന് ആ ആയത്ത് അവസാനിക്കുന്നത് മീമ് കൊണ്ടാണ്, മാലിക്കി എന്നുള്ള ആയത്ത് തുടങ്ങുന്നതും മീമ് കൊണ്ടാണ്. അപ്പോൾ ചേർത്തി ഓതുന്ന ആളുകൾ ശ്രദ്ധിക്കണം, അവിടെ രണ്ട് മീമുകളുണ്ട്. അർറഹ്മാനിർ റഹീമി മാലിക്കി യൗമിദ്ദീൻ അങ്ങനെ ഓതണം. അല്ല എങ്കിൽ വഖഫ് ചെയ്ത് നിർത്തി ഓതിക്കോളൂ, നിർത്തി ഓതലാണ് സുന്നത്ത്. അർറഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ, മാലിക്കി യൗമിദ്ദീൻ എന്ന ആയത്തും അടുത്ത ആയത്താകുന്ന ഇയ്യാക്ക നഅ്ബുദു എന്ന ആയത്തും എങ്ങനെ ഓതാം? ഒന്നുകിൽ നിർത്തി ഓതാം, മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ, ചേർത്തി ഓതുമ്പോൾ മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ, മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക്ക, മാലിക്കി യൗമിദ്ദീൻ നൂനിന് കസ്റാണ്, ആ കസ്റ ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം ചേർത്തി ഓതേണ്ടത്. അല്ല എങ്കിൽ വഖഫ് ചെയ്ത് മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക്ക നഅ്ബുദു ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക, ഇയ്യാ എന്നതിന്റെ യാഇന്റെ ശബ്ദ ഒഴിവാക്കി ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക ഒര, അവിടെ ശബ്ദ കൊടുത്തി ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക. വഇയ്യാക്ക എന്നതിന്റെ ആ ഹംസ ഈ എന്നുള്ള ആ ഹംസ ഉച്ചരിക്കണം. വയ്യാക്ക വയ്യാക്ക എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. വഇയ്യാക്ക നസ്തഈൻ, അടുത്ത ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ ആയത്ത് മുമ്പത്തെ ആയത്തുമായി ചേർത്തി ഓതുമ്പോൾ ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈനു എന്നാണ് ഹർക്കത്ത്, അവസാനത്തെ അക്ഷരത്തിന് ഹർക്കത്തുള്ളത്. ആ ഹർക്കത്ത് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം ശേഷമുള്ള ആയത്തിലേക്ക് ചേർത്തി ഓതേണ്ടത്. അല്ല എങ്കിൽ ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈൻ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുക. ചേർത്തി ഓതുകയാണ് എങ്കിൽ ഇയ്യാക്ക നഅബ്ദു വഇയ്യാക്ക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്ത എന്ന് പറയുമ്പോൾ ത്വാ ശ്രദ്ധിക്കണം. ഇഹ്ദിനസ് സിറാത്ത എന്ന് താ ആവരുത്, താ ഒന്ന് വേറെ ത്വാ ഒന്ന് വേറെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അടുത്ത ആയത്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അവിടെ മുമ്പത്തെ ആയത്തുമായി ചേർത്തി ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, മുസ്തഖീമ എന്ന് മീമിനെ ഫത്ഹ് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം ചേർത്തി ഓതേണ്ടത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ സിറാത്തല്ലദീന അൻഅംത, അൻഅംത എന്നതിന്റെ ഹംസ അത് കൃത്യമായി ഉച്ചരിക്കണം. സിറാത്തല്ലദീന അൻഅംത, ചില ആളുകൾ സിറാത്തല്ലദീന അൻഅംത എന്ന് ഹംസയെ നഷ്ടപ്പെടുത്തി ഓതാറുണ്ട്. ഹംസ നഷ്ടപ്പെട്ടാൽ ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരം നഷ്ടപ്പെട്ടു. 156 അക്ഷരങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഉള്ളത്. എല്ലാ അക്ഷരങ്ങളും കൃത്യമായി ഉച്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ
അപ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ഇത്രയുമാണ് ഫാത്തിഹയിലുള്ളത്. വലദ്ദാലീൻ എന്നതിന്റെ മദ്ദ് നിർബന്ധമാണ്, മദ്ദിലാസി നിർബന്ധമായി നീട്ടി ഓതേണ്ടതായ മദ്ദാണ്. ശബ്ദമുണ്ട്, ആ ശബ്ദവും ശ്രദ്ധിക്കണം. വലദ്ദാലീൻ ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയൽ സുന്നത്താണ്. മൻ വാഫഖത മീനുഹു തഅമീൻ അൽമലായിക, ഒരാൾ ആമീൻ പറയുന്നതും മലക്കുകൾ ആമീൻ പറയുന്നതിനോട് യോജിച്ചാൽ അവന്റെ പാപങ്ങളെല്ലാം കുറുക്കപ്പെടും. എപ്പോഴാണ് മലക്കുകൾ ആമീൻ പറയുക? ഇമാം ആമീൻ പറയുന്ന സമയത്ത്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇമാം വലദ്ദാലീൻ എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ ആമീൻ എന്ന് തുടങ്ങും, അങ്ങനെയല്ല വേണ്ടത്. ഇമാം വലദ്ദാലീൻ എന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് നേരം അവിടെ മിണ്ടാതിരിക്കും, ഒന്നുകിൽ റബ്ബി ഗുഫിർലി എന്നൊക്കെ പറയും. ആ പറയുന്ന കഴിഞ്ഞതിന് ശേഷമാണ് ഇമാം ആമീൻ പറയുക. ഇമാം ആമീൻ പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആമീൻ എന്ന് പറയുക. ഇങ്ങനെയാണ് ഫാത്തിഹ ഓതേണ്ടതായ രൂപം. അപ്പൊ തെറ്റുകൂടാതെ നമുക്ക് ഒരു ഫാത്തിഹ ഓതി നോക്കാം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين رب العالمين. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹി എന്ന് പറയുന്ന ഹാദ് ശ്രദ്ധിക്കണം. അവിടെ അൽഹംദുലില്ലാഹി എന്ന് അവരുത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്ന് അവരുത്, റബ്ബിൽ ആലമീൻ ആയിനു ഉച്ചരിക്കണം. അർറഹ്മാനി ഹാദ് ശ്രദ്ധിക്കണം. അർറഹ്മാനി എന്നൊന്നും ആയിപ്പോ അവരുത്, അർറഹ്മാനി റഹീം. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും എല്ലാ ശബ്ദുകളും അതിന്റെ മഹ്റജുകളും എല്ലാം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഫാത്തിഹ ഉണ്ടായിത്തീരേണ്ടത്. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. കൗലിയായ ഫർളുകളിൽ നിന്ന് മൂന്നാമത്തെ ഫർള് അത്തഹിയാത്ത് ഓതുക എന്നുള്ളതാണ്. അത്തഹിയാത്തും ഫാത്തിഹ ഓതുന്നത് പോലെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ വറഹ്മത്തുല്ലാഹി വബറകാതുഹ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. إذن التحيات إذن سادارنا قديل نام شلار وغد إذن التحيات إذن مهمن باغو نربان دم آي روبا ملا نربان دم التحيات لله سلام عليك أيها النبي ورحمة الله وبركاته سلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأن محمد رسول الله إتريان نربان دم آيات. അതേസമയം നാം ചൊല്ലുന്ന ആ പൂർണ്ണമായ രൂപം ചൊല്ലിയാൽ നിർബന്ധവും സുന്നത്തും ഒക്കെ അതിൽ പെട്ടു. അപ്പോൾ നാം ചൊല്ലുന്ന നേരത്തെ പഠിച്ചു വെച്ച തഹിയാത്ത് അതിൻ്റെ എല്ലാ ഹർക്കത്തുകളും അക്ഷരങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ അടുത്ത കൗലിയായ ഫർള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കൂടെ കൂട്ടൽ സുന്നത്തുണ്ട്. അതവാൽ സുന്നത്തുകളിൽ പെട്ടതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് തെറ്റുകൂടാതെ പറയൽ നിർബന്ധമാണ്. ഇനി അടുത്ത കൗലിയായ ഫർളുകളിൽ നിന്ന് അഞ്ചാമത്തത് ഒന്നാം സലാം എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്. അവിടെ തിരിയലൊക്കെ സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ് കൃത്യമായി ഉച്ചരിക്കണം. അസ്സലാമു അലൈക്കും വ എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അലൈക്കും എന്ന് പറയുമ്പോൾ ആ ചുണ്ട് കൂട്ടി അസ്സലാമു അലൈക്കും വ, പിന്നീട് മീം ഉച്ചരിച്ചതിന് ശേഷമാണ് വാവ് പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്. സലാം കിട്ടുന്ന സമയത്ത്
നിസ്കാരത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു എന്ന് പ്രത്യേകം കരുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു പല സുന്നത്തുകളും ഒക്കെയുണ്ട്. ഇൻഷാല്ലാ സുന്നത്തുകൾ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഈ അഞ്ച് കൗലിയായ ഫർളുകളും കൃത്യമായി നാം ഉച്ചരിക്കാൻ പഠിക്കുകയും അതോടുകൂടെ അത് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ കേൾപ്പിക്കുന്ന രൂപത്തിൽ, ചെറിയ രൂപത്തിൽ, നമ്മൾ മാത്രം കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തി മനസ്സുകൊണ്ട് പറയാതെ നാവുകൊണ്ട് ഉച്ചരിച്ചു പറയൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നിസ്കാരം, നമ്മുടെ മറ്റ് കർമ്മങ്ങൾ എല്ലാം കുറ്റമറ്റതായ രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസീയതായ അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഈ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ കുറക്കണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. റമളാൻ അനുകൂലമാക്കി തരണം റഹ്മാനെ. ആഫിയത്തോടെ, റാഹത്തോടെ, ഇസ്സത്തോടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. കാമില ഈമാനോടുകൂടെ മരിച്ച് സ്വർഗീയ ലോകത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ. റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.